പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാ ജില്ലകളിലും മഴ കനത്തമായി തുടരുകയാണ്. ആ സാഹചര്യത്തിൽ എല്ലാ 14 ജില്ലകളിലും മഴ തുടരുന്നുണ്ടെങ്കിലും ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുകയാണ്. ജില്ലയിൽ കാലവർഷം അതിതീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, ICSE, CBSE സ്കൂളുകൾ, അംഗൻവാടികൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജൂലൈ 8 വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കാസർഗോഡ് കളക്ടർ കൂടി ഇതുപോലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ദിവസമായി കനത്ത മഴ തുടരുകയും ജില്ലയിലെ പുഴകളും മറ്റു ജലാംശയങ്ങളും കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ ജൂലൈ 8 വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ അംഗനവാടികൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കും മദ്രസകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ചില കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും മഴയുണ്ട്, ഇവിടെ 14 ജില്ലകളിലും മഴയുണ്ട്, എന്നാൽ ഈ 2 ജില്ലകളിലും ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ടും ഒരുപാട് ജീവനുകൾക്ക് വധഭീഷണി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മഴ കാരണം അല്ലെ ഉരുൾപൊട്ടൽ കാരണം ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരിക്കലും സ്കൂളിലേക്ക് ജീവൻ പണയം വെച്ചുകൊണ്ട് കൊണ്ടുവരുവാൻ ഗവൺമെൻറ്റിന് കഴിയില്ല, അല്ലെങ്കിൽ കളക്ടർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കളക്ടർ ഇത്തരമൊരു നേരിട്ടുള്ള തീരുമാനം കാസർഗോഡും കണ്ണൂരും എടുക്കുന്നത്. അതേസമയം തന്നെ മറ്റു ജില്ലകളിൽ മഴ ശക്തമായി തുടരുകയാണ്. എന്നാലും ഈ പറഞ്ഞിരിക്കുന്ന കാസർഗോഡിലും കണ്ണൂരിലും എത്ര ദിവസങ്ങളാണോ മഴ കാരണം ലീവ് നൽകിയിരിക്കുന്നത്, ആ ദിവസങ്ങളൊക്കെ വരും ശനിയാഴ്ചകളിൽ ക്ലാസ്സുകൾ വെച്ചുകൊണ്ട് പുനഃക്രമീകരിക്കുന്നതാണ്. അതത് സ്കൂളുകൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾക്കോ തീരുമാനിക്കാം. അതേസമയം തന്നെ മറ്റു ജില്ലകളിൽ ലീവുകളൊന്നും നൽകാത്തതിനാൽ അവർക്ക് ശനിയാഴ്ചയൊന്നും ഇനി സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും വെച്ചിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുകയില്ല. എന്തായാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഓരോ വിദ്യാഭ്യാസ ദിവസങ്ങളും പിന്നീട് ശനിയും ഞായറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവധി ദിവസങ്ങളാക്കാതെ പ്രവൃത്തി ദിവസങ്ങളായി മാറ്റുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ലീവ് കിട്ടണമെന്ന് വിചാരിച്ച് ഇരിക്കരുത്. ഓക്കെ, തീർച്ചയായിട്ടും കൂടുതൽ ജില്ലകളിൽ അവധി വന്നു കഴിഞ്ഞാൽ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഈ ജില്ലകളിൽ മാത്രമേ അവധി വന്നിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.